ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരു ഗുഡ് ഡേ ഒരു ഗുഡ് വീക്ക് എപ്പോഴാണ് ഏത് സമയത്താണ് വീഡിയോ കാണുന്നെങ്കിലും ഒരു ഗുഡ് ഡേ അല്ലെങ്കിൽ ഒരു ഗുഡ് ടൈം ആശംസിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഫുൾ ഡേ ഓഫ് സ്കിൻ കെയർ പിന്നെ സ്കിൻ കെയറും പിന്നെ എന്താണ് ഒരു ടോട്ടൽ വെൽബീങ്ങിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിൽ മിക്കവർക്കും അറിയാവുന്നത് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഫേസ് യോഗയാണ് അപ്പോൾ നമുക്ക് ഞാൻ ഫേസ് യോഗയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ബട്ട് സ്റ്റിൽ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പ്രത്യേകിച്ചൊന്ന് കാണിക്കാന്ന് അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഫേസ് യോഗയാണ് അപ്പോൾ ഈ ഫേസ് യോഗ നിങ്ങൾക്ക് കാണണ്ട അടുത്ത പീസ് ആണ് അടുത്ത ഇതാ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം സ്റ്റാമ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫേസ് യോഗ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പാർട്ട് കാണാവുന്നതാണ് അല്ലാത്തവർക്ക് നമുക്ക് പെട്ടെന്ന് ഫേസ് യോഗ കാണാം ഓക്കെ അപ്പൊ നമുക്ക് ആ ഫേസ് യോഗയിലേക്ക് കടക്കാം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഴ്ചയിൽ ഒരു 3 ഡേയ്സ് ഫേസ് മസാജ് ചെയ്യും അപ്പൊ ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ് യോഗ ചെയ്യാറില്ല അല്ലാത്ത 4 ഡേയ്സ് ഞാൻ ഫേസ് യോഗയാണ് ചെയ്യുന്നത് അപ്പൊ ഫേസ് മസാജിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ എപ്പോഴും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫേസ് മസാജിൽ ഫേസ് യോഗയിലേക്ക് കടക്കാം അത് തന്നെ ഇതാ ഇവിടുത്തെ ലൈൻസ് ഉണ്ടല്ലോ ഇവിടെ വരുന്ന ലൈൻസ് മാറ്റാനുള്ളതാണ് അപ്പോ എനിക്ക് ഞാൻ രാത്രി ഒരു എന്താണ് രാത്രിയുള്ള സ്കിൻ കെയർ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് അത്യാവശ്യം കുറച്ചൊരു ഓയിലി ഫീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇനി എനിക്ക് ഇന്നിപ്പോൾ ചില ദിവസങ്ങളിൽ കുറച്ച് എക്സ്ട്രാ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഒരു എന്തെങ്കിലും ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ബദാം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒരു 2 ഡ്രോപ്പ് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇടും എന്നിട്ടായിരിക്കും ഞാൻ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഓരോ 1-2 റെപ്പറ്റീഷൻ ആണ് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ഈ ലൈൻസിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ കൈ വയ്ക്കുക അതിനുശേഷം ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വലിക്കുക പുറത്തേക്ക് ഇങ്ങനെ വലിക്കുക ആ സമയത്തോടൊപ്പം നെറ്റ് ഇങ്ങനെ പൊക്കുക 1, 2, 3, 4, 5 ഓക്കെ അങ്ങനെ ചെയ്യാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരികത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലൈൻസ് വരും അത് മാറാനായിട്ട് ഈ പുരികം ഇങ്ങോട്ടേക്ക് വലിച്ചു പിടിക്കുക എന്നിട്ട് പുരിക ഇങ്ങനെ ചുളിക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യുക അങ്ങനെ ഒരു 10 to 12 times ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് കണ്ണിലേക്കാണ് വരുന്നത് കണ്ണിലേ വരുമ്പോൾ കണ്ണിങ്ങനെ അടിച്ചു പിടിക്കുക അതായത് ഈ മോളിത്തെ ലോവർ ലിഡ് ഉണ്ടല്ലോ ഈ മോളിത്തെ ലോവർ ലിഡ് നല്ല ശക്തിയായിട്ട് അടയ്ക്കുക അടയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ആ ഒരു വിറയ്ക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും അപ്പൊ ആ മസിൽസിനെ ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു 10 to 12 times ഇങ്ങനെ ശക്തിയായിട്ട് കണ്ണടയ്ക്കുക ഇങ്ങനെ ചുളിച്ചടയ്ക്കാനല്ല പറഞ്ഞത് എനിക്കതിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ചെയ്യാം ഇനി നമ്മൾ ഈ സൈഡിലെ ക്രോഫീറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ സ്മൈൽ എന്താണ് ഇവിടുത്തെ സൈഡിലെ ലൈൻസ് വരും അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരികത്തിന്റെ എൻഡിൽ പിടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും കൈ വെച്ച് നിങ്ങൾക്ക് ഏതാ കൺവീനിയന്റ് ആ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ലൈറ്റ്ലി വിങ്ക് ചെയ്യാം 1, 2, 3, 4, 5 അതായത് നമ്മൾ മസിൽസിനെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അതിന്റെ എതിർദിശയിലേക്ക് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഇനി താഴെയുള്ള ഈ ഒരു ലൈൻസ് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുകളിൽ നമ്മളിങ്ങനെ കണ്ണടച്ച പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുളിച്ചു കൊടുക്കുക അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പ്രഷർ വളരെ ലൈറ്റായിട്ട് ഒന്ന് താഴേക്ക് പ്രഷർ ഒന്ന് ചെലുത്താവുന്നതാണ് ഉണ്ടോ ഇങ്ങനെ 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 ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ് കവളിൻ്റെ എക്സസൈസ് ആണ് കവളിൻ്റെ എക്സസൈസ് നമുക്ക് നല്ലൊരു എന്താ പറയുക ബോൺസ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കവളിങ്ങനെ അമർത്തി വെക്കാം എന്നിട്ട് ഇങ്ങനെ ചിരിക്കാം ഓക്കെ ഓക്കെ ഇതാണ് ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴുത്തിനുള്ള ഈ കഴുത്തിലെ ലൈൻസും ഒന്ന് ടൈറ്റ് ആവാനുള്ളത് ജസ്റ്റ് കഴുത്ത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് മുകളിലേക്ക് കിസ് ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്യാം അതിനുശേഷം ഇങ്ങനെ ഈ ഒരു ബോണ്ട് അവിടെയും ഈ ഒരു ബോണ്ട് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് കഴുത്ത് ഇങ്ങനെ വലിക്കുക അങ്ങോട്ട് ഒരു 5 seconds ഹോൾഡ് ചെയ്യുക 1, 2, 3, 4, 5 ഓക്കെ അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്യാം ഉണ്ടോ ജസ്റ്റ് ഇങ്ങനെ പിച്ച് പിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ നല്ലൊരു രക്തയോട്ട് ഉണ്ടാകും ഓക്കെ സോ നമുക്ക് ആ ഒരു ഡബിൾ ചിന്നും ഇതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇത്രയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു സ്മൈൽ ലൈൻസ് മാറാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ലെഫ്റ്റിൽ എയർ നന്നായിട്ട് പിടിക്കുക 5 seconds ഹോൾഡ് ചെയ്യാം ഇപ്പുറത്ത് പിടിക്കുക എന്നിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക്
ഒരു 5 സെക്കൻഡ്സ് പഠിക്കാം അങ്ങനെ നമ്മൾ ഓരോ ഓരോ സൈഡും ഒരു 5 ടു 10 ടൈംസ് ചെയ്യാ അപ്പോൾ ഇവിടെ ഒരു 10 ടൈംസ് ഇവിടെ ഒരു 10 ടൈംസ് ഇവിടെ ഒരു 10 ടൈംസ് അത്രയും ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സ്മൈൽ ലൈൻസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മസാജിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു പിന്നെ ഇനി മൂക്ക് നമുക്കൊന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭയങ്കര പരന്ന മൂക്കായിരുന്നു ശരിക്കും പറയുകയാണ് ഈ ഒരു വർക്കൗട്ട് ഒരു ഫേസ് മസാജ് ചെയ്ത് പിന്നെ കുറച്ചൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിനെ വേ ചെയ്യാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നാക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി പിടിക്കാം ചുണ്ട് പല്ലിൻ്റെ ഉള്ളിലേക്ക് വെക്കാം എന്നിട്ട് ഈ മൂക്കിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ശക്തിയായിട്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് തള്ളുക ഓക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി ഈ ഒരു എൻഡ് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി ഹോൾ ഫേസ് ലിഫ്റ്റ് ആക്കാനായിട്ട് അതായത് നമുക്ക് ഒരു 30+ ഒക്കെ ആകുമ്പോഴേക്കും പതി ഇങ്ങനെ സ്കിൻ സൈഡിൽ ടൈറ്റ് ഇങ്ങനെ സാഗ് ചെയ്ത് തുടങ്ങും അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ ഡ്രൈവ് ഒക്കെ ചെയ്ത് പോകുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പിടിക്കാറുണ്ട് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഫേസ് ആണ് പക്ഷെ ഭയങ്കര എഫക്റ്റീവ് ആണത് നേരത്തെ നമ്മൾ മൂക്കിനൊരു എക്സസൈസ് കാണിച്ചില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ പല്ല് പിടിക്കാം എന്നിട്ട് ഇങ്ങനെ നാക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പുറത്താക്കാതെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നന്നായിട്ട് ചിരിക്കുക ഓക്കെ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും നമ്മുടെ ആ മസിൽസ് ശരിക്കും അപ്പാവുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ശരിക്കും ഇതിനെ മസിൽ പുഷപ്സ് എന്ന് പറയുന്നത് എന്താണ് ചീക്ക് പുഷപ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് ഹോൾഡ് ചെയ്യാം എന്നിട്ട് മാക്സിമം ഹോൾഡ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വിറയ്ക്കും അപ്പൊ റിലീസ് ചെയ്യുക വീണ്ടും ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക അങ്ങനെ ഇത്ര മാക്സിമം ഒരു 10-15-20 ടൈംസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര നന്നായിരിക്കും കാണിച്ചു തരാം ഓക്കെ നല്ല ഫണ്ണിയായിട്ട് എനിക്കറിയാം നിങ്ങൾ ചിരിച്ചാകുന്ന അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോ പിന്നെ ഫേസ് മസാജിന്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ വ്യൂ ഫൈൻഡറിൽ നോക്കിയിട്ടാ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കണം കേട്ടോ എന്റെ ഫണ്ണി ഫേസ് ഞാൻ തന്നെ കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫേസ് ഒരിക്കലും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വരും അങ്ങനെയൊന്നും ഇല്ല നന്നായിട്ട് ജസ്റ്റ് ഒരു അത്യാവശ്യം നല്ലൊരു ഏജ് വരെ അത്യാവശ്യം നന്നായിട്ട് ഫേമായിട്ട് ഇങ്ങനെ നിൽക്കും നല്ല ചീക്ക് ബോൺസും ഒക്കെ കിട്ടും കേട്ടോ എസ്പെഷ്യലി ഞാൻ ഈ ലിഫ്റ്റിംഗ് എക്സസൈസ് ചെയ്ത് പിന്നെ അത്യാവശ്യം ചീക്ക് ബോൺസ് ഒക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് യോഗ അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് രാവിലെ തന്നെ എല്ലാവരെയും പോലെ തന്നെ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒന്നൊന്നര ഗ്ലാസ് കുടിക്കും ഞാനപ്പോൾ നിന്നാ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളുടെ കുറേ പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ കുറേ പേര് പറഞ്ഞു ചേച്ചി ഒരിക്കലും നിന്ന് വെള്ളം കുടിക്കരുത് ഇരുന്ന് വെള്ളം കുടിക്കണമെന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഇരുന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി വെള്ളം ഞാൻ ഓൾറെഡി കുടിച്ചു കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് 2.2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ഇതിൻ്റെ വില വെക്കുമ്പോഴേക്കും ചേച്ചിക്ക് വട്ടുണ്ടോ ഇത്രയും കാശ് കൊടുത്തിട്ട് ഈ ബോട്ടിൽ വാങ്ങിക്കാമെന്ന് പക്ഷേ എന്താണ് എനിക്ക് ചില്ല് ബോട്ടിൽ കൈകാര്യം ചെയ്യാൻ കുറച്ചൊരു ഇതാണ് കാരണം എങ്ങനെ പൊട്ടിപ്പോകുമെന്ന് പേടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക്കാണ് ഇതൊരു സപ്ലിമെൻറ്റ് ഹൗസ് ഇന്ത്യയുടെ ഒരു ബോട്ടിലാണ് ഞാൻ കുറേ തപ്പി നോക്കിയിട്ട് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിക്കാം ഇപ്പോൾ ഈ ഒരു ഫുൾ ബോട്ടിൽ വെള്ളം ഞാൻ രാവിലെ തന്നെ നിറയ്ക്കും എന്നിട്ട് രാവിലെ മുതൽ രാത്രി ഞാൻ വർക്കൗട്ട് പോകുന്നതിന് മുമ്പ് വരെ ഞാൻ ഈ ഒരു ഫുൾ ലിറ്റർ 2.2 ലിറ്റർ ഓഫ് വെള്ളം കുടിച്ച് തീർക്കും അപ്പം ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കാനുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് എത്ര നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോഴെപ്പോഴും വീണ്ടും വീണ്ടും ഒരു ലിറ്ററിൻ്റെയൊക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും നിറയ്ക്കണമല്ലോ അപ്പോൾ അത് ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് രാവിലെ എന്താണ്
ഞാൻ വെള്ളം കുടിച്ചു അതോടൊപ്പം ഞാൻ എള്ളുപൊടി കഴിച്ചായിരുന്നു നിങ്ങൾ എപ്പോഴും എന്നെ കാണുന്നതാണ് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഇനി ഞാൻ കാണിക്കാനൊന്നുമില്ല അപ്പോ ഇനി നമുക്ക് എള്ളുപൊടി എള്ളു മുലിമയും കൂടി പൊടിച്ചത് ജസ്റ്റ് ഒരു ടീസ്പൂൺ വായിലേക്ക് ഇടുക അതിനുശേഷം ഇത് കഴിക്കാം ഇത് കുടിക്കാം അപ്പോ ഇനി നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എള്ളുപൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ ഇനി ഇതിനുശേഷം ദാ ചായ ഞാൻ കുടിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇനി ടപ്പെന്ന് എള്ളും ഉലുവയും എങ്ങനെയാണ് പൊടിച്ചുണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് കാണാം എള്ളും ഉലുവയും ഉണ്ടാക്കാനുള്ള എള്ളു ദാ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഉലുവയും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ എള്ളിടാണ് കേട്ടോ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണേ നമുക്കത് എള്ള് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കും അതുവരെ വറുക്കണം ഇതേ എള്ള് പൊട്ടിയിട്ടില്ല ചില എള്ള് അങ്ങനെ പൊട്ടാറില്ല എന്നാട്ടോ അമ്മ പറയണത് അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ എടുക്കുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ ഒരു വെന്തുന്നൊരു ഇത് വരും അപ്പോൾ നമുക്ക് ഇത് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഉലുവ വറുക്കാവേ ഉലുവയ്ക്ക് ഉള്ളിനും പ്രത്യേകിച്ച് അങ്ങനെ അളവില്ല കേട്ടോ വേണമെങ്കിൽ ഈക്വൽ എടുക്കാം വേണമെങ്കിൽ ഉലുവ കുറച്ചെടുക്കാം ഉലുവ കൂട്ടിയെടുക്കാം അങ്ങനെയൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് എള്ളിന് ഒരു കപ്പ് ഉലുവയാണ് എടുത്തേക്കണേ കേട്ടോ ഉലുവ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും നമുക്കൊന്ന് ആറാൻ വെക്കണം എന്നിട്ട് വേണം പൊടിക്കാൻ ആറാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അതിൽ തന്നെ ഇരുന്ന് വീണ്ടും ഇരുന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇത് രണ്ടായാലും ഇരുന്ന് ആറട്ടെ അപ്പോഴേക്കും നമ്മുടെ മിക്സി പൊടിക്കാൻ വേണ്ടി ഞാൻ കഴുകി ഉണക്കി വെച്ചേക്കുകയാണ് വെള്ളമൊന്നും വെള്ളമൊക്കെ മാറ്റിയിട്ട് ആദ്യം നമ്മൾ എള്ളാട്ട് പൊടിക്കാൻ പോണത് എള്ള് പൊടിക്കുമ്പോൾ ഒരു കാര്യം ഒരു മിനിറ്റ് എള്ള് പൊടിക്കുമ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് ഭയങ്കരമായിട്ട് എടുത്ത് പൊടിക്കരുത് കാരണം എള്ളിൽ എണ്ണയുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക കുഴഞ്ഞു പോലെ വരും ഞാൻ കാണിച്ചു തരാം കേട്ടോ വേഗണ്ടോ ഇങ്ങനെ ഇരിക്കും ഞാൻ എള്ള് പൊടിച്ച് കഴിയുമ്പോഴേക്കും അധികം ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു 30 seconds തന്നെ വേണ്ടി വരില്ല ഇത്രയും ഇങ്ങനെ പൊടിയാൻ വേണ്ടിയിട്ട് മേ ബി 20 seconds കറക്കുമ്പോൾ തന്നെ ഈ ഒരു പരിവാകും ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ അടുത്തത് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ പക്ഷെ നന്നായിട്ട് പൊടിക്കേണ്ടി വരും കേട്ടോ ഇതേ ഉലുവയും അങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ശർക്കര ഇടാം കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇടാം കുറവ് മഗ്നി വേണ്ടതെന്നുണ്ടെങ്കിൽ അതിടാം കുറച്ച് ശർക്കര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കറക്കിയെടുക്കുക ഇതേ കുറച്ച് ശർക്കര പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം ഞാൻ ചീനച്ചട്ടി തന്നെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കഴിക്കുമ്പോൾ ഞാൻ എന്താ ഇങ്ങനത്തെ ഈ ഒരു സ്പൂണിൽ ഏകദേശം ഇതാ ഇത്രയും കണ്ടോ ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഞാൻ കഴിക്കുക അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇനി കുറച്ച് കഴിക്കുകയാണെങ്കിലും കഴിക്കാം വലിയ സ്പൂൺ കഴിക്കുകയാണെങ്കിലും കഴിക്കാം കേട്ടോ ഫേസ് വേക്ക് ഒക്കെ കഴിഞ്ഞു അപ്പൊ രാവിലെ ഇപ്പോ എന്താ പറയുക രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസ് ഒന്ന് ഇപ്പൊ കഴുകാറുണ്ട് കഴുകാനായിട്ട് ഞാൻ സാധാരണ കഴുകാൻ ഉപയോഗിക്കുന്ന പൊടി തന്നെയാണ് ഇതവിടെ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് പൊടി എടുത്തിട്ട് മുഖം കഴുകും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി അതിനുശേഷം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസം ഒന്നര രണ്ട് മാസത്തിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് അധികമൊന്നുമില്ല രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ട് ഓ രണ്ട് മൂന്ന് തുള്ളി എടുത്തിട്ട് അത് ഫേസിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യാം ആക്ച്വലി പറഞ്ഞാൽ ഞാനിതിൻ്റെ ഇത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പം ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാണ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് വെള്ളം പോലെ ഇരിക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് മാത്രം ഇങ്ങനെ കൊടുക്കുന്നു അത് എന്നിട്ട് ഞാൻ ഫേസ് അങ്ങനെ വിടാറില്ല കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എനിക്ക് വർക്കായോ ഇല്ലേന്ന് ഞാൻ മേ ബി ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പറയാം വർക്കായെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ പിന്നെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു പ്രോഡക്റ്റ് എനിക്ക് വർക്കായില്ല എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വർക്കാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി പറയാം കേട്ടോ അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള പണിയൊക്കെ തീർക്കണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹെൽത്തി ലിവിങ്ങിൻ്റെ പാട്ടിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പഴനിരക്കുള്ളതാണ് അത് പഴനിരക്കുള്ള ടീ അല്ലെങ്കിൽ കോഫി അങ്ങനത്തെയാണ് ചില ദിവസം ഞാൻ ചെമ്പരത്തി ചായ കുടിക്കും എല്ലാ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ വീഡിയോൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ ഇൻ കേസ് അത് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ചെമ്പരത്തി ചായ കുടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രീൻ ടീ കുടിക്കും ചിലപ്പോൾ ബ്ലാക്ക് കോഫി കുടിക്കും അങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഗ്രീൻ ടീ ആണ് കുടിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്തത് നമുക്ക്
ഗ്രീൻ ടീ കുടിക്കാം. ഇനി നമുക്ക് അടുത്തത് ഫേസ് പാക്കിന്റെ സമയമാണ്. അപ്പൊ ഞാൻ രാവിലെ ആയിട്ടത് കഴുകി കളഞ്ഞു. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഒരു ഹാഫ് ആൻ അവർ ഇട്ടതിന് ശേഷം അത് കഴുകി കളയും. അപ്പൊ ഇനി ഇപ്പൊ സമയം 12:30 ആയി. അപ്പോ ഞാൻ ഫേസ് പാക്ക് ഇടാൻ പോവാണ്. ഓരോ ദിവസം ഞാൻ ഓരോ ഫേസ് പാക്കാണ് ഇട്ടിടുന്നത്. ഓരോ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ കുറേയൊന്നുമില്ല. ഞാനൊരു 2-3 വർഷം മുമ്പ് നിങ്ങളോട് പറഞ്ഞ സെയിം ഫേസ് പാക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇടുന്നത്. മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫേസ് പാക്ക് ഇടും. ഇനി ഞാൻ എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള മഞ്ഞളിൻ്റെ പാക്കാണ് ഇടുന്നത്. അത് എൻ്റെ ഒരു ഫേവററ്റ് ആവാൻ കാരണം ഭയങ്കര ഫേമസ് ആയിട്ടൊരു വൈദ്യൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം മരിച്ചുപോയി പാലക്കാട്. എത്രയാണ്, 100 വയസ്സോ 102 വയസ്സോ എന്തോ ഇപ്പം മരിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇടുന്നത്. അത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങളായി ഇടുന്നത്. അപ്പോൾ നമുക്ക് അന്ന് അതിടാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഏറ്റവും ഫേവററ്റ് ഫേസ് പാക്കാണിത്. ആദ്യമായിട്ട് ഞാൻ എന്താ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വളരെ ഒരു കുഞ്ഞ് പിഞ്ചിൻ്റെ ഒരു കുഞ്ഞിതായിട്ട് ഇട്ടേക്കണ കേട്ടോ. അതെങ്ങനെ ഇത്രയും ഉപ്പാണ് ഇട്ടേക്കണത്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടിയാണ് ഇടുന്നത്. ഇപ്പോൾ പാലിൻ്റെ കയ്യിലില്ല. പാലുണ്ടെങ്കിൽ പാലിടാം കേട്ടോ, കടലമാവ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പയറുപൊടി ഇടാം. ഞാൻ കടലമാവാണ് ഇടുന്നത്. അതെ, ഇത്രയാണ് മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ കസ്തൂരി മഞ്ഞൾ പൊടിച്ചതാണ് കേട്ടോ, വീട്ടിൽ പൊടിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കറിമഞ്ഞളൊന്നും നമുക്ക് ഇടണ്ട. നമ്മളിപ്പോൾ പച്ചമഞ്ഞളാണെങ്കിലും വീട്ടിൽ പൊതിച്ചിട്ട് ഇടണേ നല്ലത് കേട്ടോ. ഭയങ്കര മായമല്ലേ, അതുകൊണ്ട് ഇത് ഇവിടെ ഇടാം. ഇതിലേക്ക് ഒരു കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മുഖത്ത് ഒന്ന് മുഖമൊന്ന് കഴുകി വെറുതെ വെള്ളം നനവോടി മുഖത്തുള്ള നനവോടുകൂടി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ മുഖമൊക്കെ കഴുകി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴൊന്നുമില്ല. ഇനി ആകെ ഞാൻ കഴിക്കുന്നത് ത്രിഫല കഴിക്കുന്നുണ്ട്. അത് രാത്രിയിലത്തേക്ക് കാണിക്കാം. പിന്നെ ഒരു പുതിയതായിട്ട് ഞാനൊരു സിറം ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വൈറ്റമിൻ സി സിറത്തിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, ഞാൻ എൻ്റെ ഈ മുഖത്ത് ചെറിയ കറുത്ത പാടുണ്ടല്ലോ, അത് ഞാൻ ശരിക്കും ക്ലോസ് ഷോട്ടിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ആ കറുത്തപാട് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റമിൻ സി സിറം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പുതിയൊരു സിറം. അപ്പോൾ അത് ഏത് ബ്രാൻഡാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത് രാത്രി ഒന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്കിനി രാത്രി ത്രിഫല കഴിക്കുമ്പോൾ കാണാം. ഓക്കെ, ഇതാണ് ഞാൻ കഴിക്കുന്ന ത്രിഫല പൗഡർ കേട്ടോ. ഓർഗാനിക് ഇന്ത്യയുടെ ത്രിഫല പൗഡറാണ്. പിന്നെ ഈ ഒരു ഇൻഡിജിനിയസ് ഹണി, പ്യുർ ഹണിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ഹണി, ഭയങ്കര നല്ലതാണ്. എന്നിട്ട് ഇതാ ഇത്രയുമാണ് ഞാൻ ത്രിഫല എടുക്കുന്നത്. വേണം, ഇത്രയും ത്രിഫലപ്പൊടി എടുക്കുക, ഇത്രയും തന്നെ ഹണി എടുക്കുക. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ, മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ തന്നെ കഴിക്കാം. ശരിക്കും ഇങ്ങനെ കഴിക്കണം എന്നാണ് നോർമലി പറയുക, എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു കുറച്ച് വെള്ളം ചേർക്കും. ഈ ചെറിയ വെള്ളം ചൂടുള്ള വെള്ളമാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വെറുതെ നോർമലി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ തന്നെ കുടിക്കാം. ഇപ്പോൾ വായിൽ എന്തെങ്കിലും വായ്പുണ്ണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഈ വെള്ളം ഒഴിക്കുന്നതിൽ മുമ്പ് അലിയിച്ച് കഴിച്ച പോലെ തന്നെ നമുക്ക് ജസ്റ്റ് അലിയിച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി അടുത്തത് ഞാൻ എന്താ ഈ ഒരു സിറം അപ്ലൈ ചെയ്യാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം, കാരണം നല്ലതാണോ ഇല്ലയെന്ന് അറിയണ്ടേ. അതിനുശേഷം ഞാനൊരു ലിപ് ബാമും കൂടി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അതും പിന്നെ പറയേതാന്ന്. അതും കൂടി തേച്ചിട്ട് കിടന്നുറങ്ങുക ചെയ്യണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുൾ ഡേയിലെ സ്കിൻ കെയറും എന്താണ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സംശയം വരാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ത്രിഫല ഏത് ടൈമിൽ കഴിക്കാം എന്നുള്ളത്. ത്രിഫല വേണമെന്നുണ്ടെങ്കിൽ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ത്രിഫല കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഇനി ത്രിഫല നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൽ ത്രിഫലാദി ഉണ്ടാവും, ത്രിഫലാദി ചൂർണം എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബൃഹത് ത്രിഫല എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ബൃഹത് ത്രിഫലയിൽ അതിൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ കോൺസ്റ്റിപ്പേഷൻ, അതായത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പോൾ കഴിക്കുന്ന ആ ഒരു പ്രശ്നമുള്ളവർക്ക് ഭയങ്കര നല്ലതാണ് ബൃഹത് ത്രിഫല. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ അത് സാധാരണ ത്രിഫല കഴിക്കുന്ന അത്രയും ബൃഹത് ത്രിഫല കഴിക്കേണ്ട, സാധാരണ ഞാൻ ഇപ്പോഴത്തേനേക്കാളും കുറച്ച് മതി. ഇനി ത്രിഫല ആദി എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇരട്ടിമധുരം കൂടി വരും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം. ഇരട്ടിമധുരം ഭയങ്കര നല്ലതാണ്, നിങ്ങൾക്കറിയാം ഇരട്ടിമധുരം നല്ലതാണെന്നുള്ളത്. അപ്പോൾ അതാണ്.
പിന്നെ എനിക്കൊന്നും നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഒരു കാര്യം പിന്നെ എനിക്ക് ഡൗട്ട് വരാനുള്ള കാര്യം ഈ എള്ളുപൊടിയും ഇത് എന്തിനാണ് കഴിക്കണമെന്നുള്ളത് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് വൈറ്റമിനിയും പിന്നെ ഉലുവയിലാണെങ്കിലും എള്ളിലാണെങ്കിലും ശർക്കരയിലാണെങ്കിലും നമ്മൾക്ക് സ്ത്രീകൾക്ക് വേണ്ട ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പവർ പാക്ഡ് ഫുഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ അമ്മ കഴിക്കുന്നുണ്ട്, അമ്മയുടെ അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും എന്താണ് നമുക്ക് നോർമലി ഉള്ള ഒരു വെൽ ബീയിങ്ങിന് ഇത് മൂന്നും വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അത് എല്ലാവരും മസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് എന്റെ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയുക കുറച്ചും കൂടി എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എസ്പെഷ്യലി ഈ ടൈമിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് നല്ല സാധനങ്ങൾ കൊടുക്കണം എന്ന് പറയും. അപ്പൊ നല്ലത് കൊടുക്കാൻ പറ്റും. പിന്നെ എസ്പെഷ്യലി ഈ നടുവേദന അങ്ങനെ നമുക്ക് പിന്നെ മുട്ടുവേദന കാലുവേദന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു എള്ളു ഉലുവ ശർക്കര പൊടിച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. കാരണം നിങ്ങൾ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു ഡെയിലി ഞാൻ ചെയ്യണത് മോർണിംഗ് ടു ഈവനിങ്. ഈ കുറച്ച് മാറ്റം വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോഡക്റ്റ്സ് ഞാൻ ആഡ് ചെയ്താണ്, അതും എസ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്താണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യും, ചിലവർക്ക് എപ്പോഴും വീക്കിലെ തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാറില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയത്. ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആണ് ഞാൻ ഓരോ ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഇനി എന്തായാലും ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും വരാം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഒന്നര രണ്ട് മാസം ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മേ ബി ചിലപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് മുട്ട ഉണ്ടാക്കുമ്പോൾ ആ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട് നമ്മുടെ പോർസ് ടൈറ്റൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാണാം എനിക്കിങ്ങനെ ഭയങ്കര പോർസ് ഒന്നുമില്ല, കണ്ടോ, ഭയങ്കര ടൈറ്റൻ ആയിട്ടുള്ള പോർസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ഇടയ്ക്ക് എഗ് വൈറ്റ് ഇടാറുണ്ട് നമ്മളുടെ മുട്ട ഉച്ചയ്ക്ക്. ഞാൻ മുട്ട എന്തായാലും മസ്റ്റായിട്ട് കഴിക്കും. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നാടൻ മുട്ടയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ എഗ് വൈറ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് അപ്പം തന്നെ ഉണങ്ങും, അത് അപ്പം തന്നെ കഴുകി കളയാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു സ്കിൻ കെയർ ആയിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.